ഹലോ ഉസ്താദ് റോസ്റ്റഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്തൊരു ദിവസം എന്നോട് ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു, നിങ്ങളിങ്ങനെ അള്ളാഹു ഇല്ല എന്നൊക്കെ പറയുന്നു, നിങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് തോന്നും, ദൈവമൊന്നും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അപ്പോഴും ഈ പിശാജ് ഉണ്ടോ, പിശാജിനെ കുറിച്ച് എന്താ പറയുന്നത്, അതേപോലെ ഈ പ്രേതം ആത്മാവ് ഇതിനെ കുറിച്ചൊക്കെ ആളുകൾ പറയുന്നു, പല ആളുകളും പല അനുഭവ കഥകളൊക്കെ പറയുന്നുണ്ട്, അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ദൈവവിശ്വാസം പോലെ തന്നെ ദൈവവിശ്വാസത്തിന്റെ കൂടെ തന്നെയുള്ള രണ്ട് പ്രധാനപ്പെട്ട അന്ധവിശ്വാസങ്ങളാണ്, ഒന്ന് ആത്മാവ് അത് കറങ്ങി നടക്കുന്നതുമായി ബന്ധപ്പെട്ട്, പ്രേതം അതുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ പിശാചി എന്ന ദൈവത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രം, ഇതിനെക്കുറിച്ചുള്ള വിശ്വാസമൊക്കെ ദൈവവിശ്വാസം ഉള്ളവർക്കിടയിൽ മിക്കവാറും എല്ലാവർക്കും ഇടയിലും ഉള്ള വിശ്വാസമാണ് ഈ രണ്ട് വിശ്വാസങ്ങൾ. അതിൽ തന്നെ ആത്മാവിനെ കുറിച്ചും പ്രേതത്തെ കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം താരതമ്യേന കുറവാണ് ഇസ്ലാം മതത്തിൽ എന്നാണ് വെപ്പ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആത്മാവ് അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആത്മാവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്താണ്, അത്തരം ആത്മാക്കള് വീണ്ടും മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വരുമോ, മനുഷ്യരുമായിട്ട് ഇടപഴകുമോ, ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഇസ്ലാമിന്റെ വിശ്വാസം എന്താണ് എന്ന് ഇന്ന് നമുക്കൊരു ഉസ്താദ് ക്ലാസ് എടുത്തു തരികയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾ, അവര് നമ്മിൽ നിന്ന് പാടെ വിട പറഞ്ഞു പോകുന്നവരല്ല, അവര് കുറ്റിയറ്റ് പോകുന്നവരല്ല, അവരെ നമ്മൾ വിസ്മരിക്കാനുള്ളതല്ല, അവര് ബർസഖിയ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. ഇതാണ് അതിനെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ വിശ്വാസം. അങ്ങനെ ഒരാൾ നമ്മളുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ അവരങ്ങനെ അങ്ങ് മരിച്ചു പോകുന്നില്ല, അവര് ബർസഖിയായിട്ടുള്ള ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം മതത്തിന്റെ വിശ്വാസം. അപ്പൊ എന്താണ് ബർസഖിയായ ലോകം എന്നുകൂടി നോക്കിയിട്ട് നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് വരാം. ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ലോകാവസാനത്തിന് ശേഷം എല്ലാ മനുഷ്യരെയും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെയുള്ള കാലഘട്ടം, അസ്രായിൽ വന്ന് ഊരിയെടുത്ത ഇദ്ദേഹത്തിന്റെ റൂഹ് അല്ലെങ്കിൽ ആത്മാവ് ബർസഖിയായിട്ടുള്ള ഒരു ജീവിതത്തിൽ ആയിരിക്കും എന്നാണ് വിശ്വാസം. ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ഭൗതിക ശരീരം ഇല്ലാതെ സ്വർഗത്തിലോ നരകത്തിലോ അല്ലെങ്കിൽ എന്ന് തീരുമാനിക്കപ്പെടാതെ വിചാരണ തടവുകാരനായിട്ട് ഇങ്ങനെ ആത്മാവ് അന്തരീക്ഷത്തിൽ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഭൂമിയിൽ ചെയ്ത നല്ല കാര്യങ്ങളുടെയും ചീത്ത കാര്യങ്ങളുടെയും ഒക്കെ ഫലം ഈ ആത്മാവിന് സുഖദുഃഖമായിട്ട് അനുഭവിക്കാൻ കഴിയുമെന്നും മരണാനന്തരം ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഈ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും സദക്ക ചെയ്തിട്ട് അതിന്റെ ഫലം അങ്ങോട്ട് കൊടുക്കുക, ഇദ്ദേഹത്തിന് ജീവിതകാലത്ത് സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ഈ മലക്കുകളുടെ എഴുത്തുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ നന്മയും തിന്മയും എഴുതുന്ന എഴുത്തും അതുപോലെ ഇദ്ദേഹത്തിന്റെ പാപങ്ങളും നന്മകളും ചേർത്ത് വെക്കുന്ന എഴുത്തും, ഈ സംഭവങ്ങൾ പൂർണ്ണമായി നിർത്തിയിട്ടുണ്ടാവാത്ത ഒരവസ്ഥ എന്നൊക്കെയാണ് പലതരത്തിലുള്ള വിശ്വാസങ്ങളാണ് ഉള്ളത്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സുകൃതങ്ങൾ എല്ലാം അവരുടെ ഖബറിലേക്ക്, അവരുടെ ഹളറത്തിലേക്ക്, അവരുടെ ഏടിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. അപ്പൊ എന്തായാലും ഇസ്ലാം മതവിശ്വാസം അനുസരിച്ചും മറ്റു പല മതവിശ്വാസങ്ങളെയും പോലെ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ആത്മാവ് ഇവിടെ നിന്ന് പോവുകയും ചെയ്തു അവിടെ നിന്ന് എത്തിയിട്ടില്ല എന്ന അവസ്ഥയിൽ മരണശേഷം ആത്മാവ് കുറെ കാലെങ്കിലും ഗതി കിട്ടാതെ അലയും എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെ അങ്ങനെ ആയിരിക്കും എന്നാണ്. അത്തരം ആത്മാക്കൾ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത്തരം ആത്മാക്കൾ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും വീടുകളിലേക്ക് വരുന്നതിനെ കുറിച്ച് ഇസ്ലാം മതത്തിന് എന്താണ് പറയുന്നത് എന്നുകൂടി നമുക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അവരുടെ അർവാഹുകൾ അവർക്ക് സഞ്ചരിക്കാൻ, അവർ വിശ്വാസികളാണെങ്കിൽ സഞ്ചരിക്കാൻ അല്ലാഹു തആല അനുമതി നൽകുന്നുണ്ട്. അവിടെയും വിവേചനം ഉണ്ട് കേട്ടോ. വിശ്വാസികളുടെ അർവാഹാണെങ്കിൽ മാത്രമാണ്, അതായത് റൂഹ് ആത്മാവാണെങ്കിൽ മാത്രമാണ് സഞ്ചരിക്കാൻ അനുവാദമുള്ളൂ. അവിശ്വാസികളെ ചങ്ങല കിട്ടിയിരിക്കുകയാണോ, അതെന്തിനാണ് അങ്ങനെ ചങ്ങല കിട്ടിയിട്ടുള്ളത്, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണയില്ല. എന്തായാലും വിശ്വാസികളും അവിശ്വാസികളും എന്നുള്ള വിവേചനം മരിച്ചു കഴിഞ്ഞ് ബർസഖിയായ ലോകത്തും ഇസ്ലാം വിടാതെ പിന്തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വിശ്വാസികളുടെ ആത്മാക്കൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അവരുടെ അർവാഹുകൾ നമ്മുടെ വീടുകളിൽ വരും. സവിശേഷമായ 6 ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളുടെ അർവാഹുകൾ അവരുടെ സ്വന്തം വീട്ടിലേക്ക്, അഥവാ നമ്മുടെ പ്രപിതാക്കളാണെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ, അവരുടെ അർവാഹുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. സവിശേഷമായ 6 ദിവസങ്ങളിൽ ദഖായിഖുൽ അഖ്ബാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ
ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇവർ കുറച്ച് ഡീസന്റ് പ്രേതങ്ങളാണ്, അവർ സ്വന്തം ആളുകളുടെ വീട്ടിലേക്ക് മാത്രമേ വരുള്ളൂ, മറ്റുള്ള വീടുകളിലേക്ക് അതിക്രമിച്ച് കടക്കുന്ന സ്വഭാവക്കാരല്ല. അത് മാത്രമല്ല, ഇവർ വിശ്വാസികളായിട്ടുള്ള പ്രേതങ്ങളാണ്. അപ്പൊ സത്യവിശ്വാസികളായിട്ടുള്ള ആത്മാക്കൾ മാത്രമാണ് ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള അനുവാദമുള്ളൂ എന്നുള്ളത് കൊണ്ട് അവിശ്വാസികളെ കുറിച്ചോ മുർത്തതുകളെ കുറിച്ചോ ഒന്നും വീട്ടുകാർക്ക് പേടിക്കേണ്ട കാര്യവും ഇല്ല. കാഫിറുകളുടെ പ്രേതമൊന്നും വരില്ല. അപ്പൊ അങ്ങനത്തെ കാര്യത്തിലൊന്നും ടെൻഷനില്ല. ഇസ്ലാം മതത്തിൽ കുറച്ച് അതിനൊരു ഈ പ്രേതത്തിന്റെ കഥ താരതമ്യേന ഒരു പേടി കുറഞ്ഞ കഥയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇവർ സ്വന്തക്കാരുടെ ബന്ധുക്കാരിലേക്ക് വീടുകളിലേക്ക് വരും. ആ വരുന്നത് അതിന് പ്രത്യേകമായിട്ട് അനുവാദം കൊടുത്തിട്ടുള്ള കുറച്ച് ദിവസങ്ങളുണ്ട്. 6 പ്രത്യേക ദിവസങ്ങളാണ് പറയുന്നത്. അതുകൂടി നമുക്ക് എന്താണെന്ന് കേൾക്കാം. 1, 2 പെരുന്നാൾ ദിവസം വീട്ടിലേക്ക് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ അർവാഹുകൾ കയറി വരും. 2, മുഹറം 10 ദിവസം. 3, റജബിലെ ആദ്യ വെള്ളിയാഴ്ച. 4, ബറാഅത്ത് രാവ്. 5, ലൈലത്തുൽ ഖദറിന്റെ ദിവസം. 6, വെള്ളിയാഴ്ച രാവ്. ഈ 6 സവിശേഷ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അറുവാഹുകൾ നമ്മുടെ വീടിന്റെ വാതിൽപ്പടിയിൽ വരുമത്രേ. ഈ ആത്മാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര അച്ചടക്കമുള്ളവരാണ്. അവർ വീടിന്റെ വാതിൽപ്പടി വരെയാണ് വരിക. എന്നാലും ഇപ്പോ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ വിശേഷ ദിവസങ്ങളിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾക്കിടയിലൂടെയാണ്. അത് ഏതാ ദിവസം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല. മീൻസ് സ്പെസിഫിക് ദിവസം പറയാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ കാര്യത്തിൽ. ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് പറയപ്പെടുന്ന രാവ് ഇപ്പൊ ഈ റമദാനിൽ അവസാനത്തെ 10 എന്ന ഒരു പ്രബല അഭിപ്രായമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും പെരുന്നാളിന് വീണ്ടും വരും. അപ്പോ ഓൾറെഡി ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഇവർ വാതിൽപ്പടി വരെ വന്ന് പോയിട്ടുണ്ടാവും. ഇനി പെരുന്നാളിനെ കാണും. ആ പ്രതീക്ഷയോടെ വിശ്വാസികൾക്ക് കാത്തിരിക്കാം. ഇനി എന്തിനാണ് ഇവർ വരുന്നത്? എന്നിട്ട് അവര് പറയും, തർഹമു അലൈന ഫിയാദിഹി ലൈല, ഈ രാത്രിയിൽ ഞങ്ങളുടെ മേൽ നിങ്ങൾ കാരുണ്യം ചെയ്യണം. ബിസ്സദഖതി, സദഖ ചെയ്യൽ കൊണ്ട്, അല്ലെങ്കിൽ ഒരു പിടി മാംസമെങ്കിലും നിങ്ങൾ ദാനം ചെയ്യൽ കൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്തിട്ട് ഞങ്ങളുടെ മേൽ നിങ്ങൾ അനുഗ്രഹം ചൊരിയണം. അതിന് നിങ്ങൾ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ, ഒരു ഫാത്തിയ ഓതിയിട്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്യണമെന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അർവാഹുകൾ ഈ സവിശേഷമായ 6 ദിവസങ്ങളിൽ നമ്മുടെ വീടിന്റെ വാതിൽപ്പടിയിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, നമുക്ക് അത് കാണാൻ സാധിക്കുന്നില്ല എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി. അതാണ്, അപ്പൊ അവരിങ്ങനെ ദുആ ഇരക്കാൻ വേണ്ടി വരുന്നതാണ്. ജീവിതകാലത്ത് പിന്നെ ചെയ്തു പോയ കാര്യങ്ങൾക്ക് പാപമോചനം ചെയ്യാനും അവർക്ക് പുതിയ പുതിയ സൽക്കർമ്മങ്ങൾ, അവരുടെ 7 അടച്ചു വെച്ചിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പൊ 7 പുതിയ പുതിയ കാര്യങ്ങൾ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിന്റെ ഗുണം ഫലം എഴുതി വെക്കാനും അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. പക്ഷെ എന്ത് കാര്യം, ഈ വരുന്നതും അപേക്ഷിക്കുന്നതൊന്നും നമ്മൾ സ്വന്തക്കാരും ബന്ധുക്കാരും അറിയുന്നില്ല എന്നുള്ളതാണ്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. ഈ സംഭവം ദക്കായിക്കുൽ അഖ്ബാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി സവിശേഷമായ ദിവസങ്ങളിലൊക്കെ അവരെ ഓർക്കണം. നമ്മൾ ഈ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പ്രപിതാക്കൾ നമുക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ പരിണിത ഫലമാണ് എന്ന് ആലോചിച്ചുകൊണ്ട് സന്തോഷ ദിവസങ്ങൾ വരുമ്പോൾ പാപപ്പെട്ടവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നമ്മൾ മറന്നു പോകാൻ പാടില്ല. പിന്നെ ദഖായിക്കുൽ അഖ്ബാർ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇതെന്തോ ഒരു പൊട്ടക്കിതാബാണെന്നൊന്നും പാളക്കിതാബാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പെടുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനെ ഗ്രന്ഥകാരൻ ഇസ്ലാമിലെ അത്യാവശ്യം സ്ഥാനമുള്ള ഒരു പണ്ഡിതൻ തന്നെയാണ്. ഇമാം ഗസാലിയുടെ കിതാബാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ കിതാബിൽ ഇതൊക്കെ വളരെ വിശദമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരും, ഇന്ന ഇന്നതൊക്കെ ചോദിക്കും. പക്ഷെ നിങ്ങൾക്കത് കാണാനും കേൾക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ആദ്യമേ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ മുഴുകണം. ഇത് ജീവിച്ചിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യേണ്ട പ്രത്യേക പ്രാർത്ഥനകൾ എന്ന നിലക്കല്ല, മരണവും മരണാനന്തര ജീവിതത്തിന്റെ കെടുതിയും ആളുകളെ ഓർമ്മപ്പെടുത്താൻ കൂടി ആണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് പ്രേതത്തെ കാണിച്ച് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ പ്രേതമായി ഗതി കിട്ടാതെ അലിയുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് വിശ്വാസികളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക കഥ ഇത് ഇത്രയും ലളിതമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇതാണ് ഇസ്ലാമിലെ ആത്മാക്കളെ കുറിച്ചുള്ള കഥ, ഇതാണ് ബർസഖയായ ജീവിതത്തെ കുറിച്ചുള്ള കഥ. എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.